മീഡിയാസിലേക്ക് സ്വാഗതം. സി ബി ഐ ഫൈൽ ദ ബ്രെയിൻ, അതിന്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള പോസ്റ്റർ ഒന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അട്രാക്ഷൻ ആണ്. നമ്മൾ സി ബി ഐ എന്ന സിനിമ കാണാൻ തുടങ്ങിയിട്ട് 10-35 വർഷങ്ങളാവുന്നു. 5-ാമത്തെ പാർട്ടാണ് വരുന്നത്, അത് തന്നെയാണ് സി ബി ഐ 5 എന്ന് പറഞ്ഞാൽ. ഒരു ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വേറെ രീതികളിലൊന്നും നോക്കണ്ട, ഈ ഒരു പോസ്റ്ററിലൊക്കെ കളറിങ്ങും അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ലുക്കും തന്നെ എടുത്തു നോക്കാം. ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് തന്നെ പറയാം. ദ മാൻ വിത്ത് നോ ബൗണ്ടറീസ്, ബുദ്ധിരാക്ഷസന്റെ വരവ്, ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കെ മധു, എസ് എൻ സ്വാമി, അപ്പച്ചൻ, ഈ മൂന്ന് പേരുടെ പേരും ഒപ്പം മമ്മൂട്ടിയും കൂടെ ചേരുമ്പോൾ ഇവിടെ സി ബി ഐ ആവുന്നു. എന്നിരുന്നാലും ഈ വ്യക്തികളെക്കാൾ ഉപരി സേതുരാമയ്യരെ ആണ് നമ്മൾക്ക് ഏറെ പ്രിയം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അതേപോലെ തന്നെ ഈ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഈ സിനിമ പിടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഓരോ ഡേറ്റ് ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടിന്റെ ഏറ്റവും വലിയ ഘടകമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പഴയ പുലികളാണ് ഈ പറഞ്ഞ പോലെ കെ മധു, എസ് എൻ സ്വാമി, അപ്പച്ചൻ ടീം. അവര് ഒരു തീരുമാനമെടുക്കുന്നു, ആ ഡേയിൽ തന്നെ ഇറക്കുന്നു, അതാണ് അവരുടെ പ്രത്യേകത. നമ്മളോട് പറഞ്ഞിരുന്നു ഈ സിനിമ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും, ഏകദേശം അതേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷൻ ആയിട്ട് പോലും ആ സിനിമയ്ക്ക് വലിയ വേരിയേഷൻ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നമ്മളോട് ഈ പടം ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഈദ് റിലീസായിട്ട് ഈ സിനിമ വരും. നമുക്കറിയാം ഇപ്പൊ സാധാരണ ഒരു ഗതിയിലാണെങ്കിൽ ഭീഷ്മപർവ്വം പോലെ കത്തി നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സിനിമ ഉള്ളപ്പോൾ സാധാരണഗതിയിൽ അടുത്ത പടം കുറച്ചും കൂടെ ലാഗ് ചെയ്യിക്കാറുണ്ട്. പക്ഷേ അവരൊരു ഡേറ്റ് പറഞ്ഞിരുന്നു, ആ ഡേറ്റിൽ തന്നെ സിനിമ വരുന്നു. ഈദ് റിലീസായിട്ട് വരുന്നു, 7-ാം തീയതിയൊക്കെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ 28-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ എല്ലാ തിയേറ്ററുകളും നോക്കുക, ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. പലപ്പോഴും മമ്മൂട്ടി സിനിമകൾക്ക് കാണാത്ത ഒരു പ്രത്യേകതയുണ്ട്. മമ്മൂട്ടി സിനിമകൾക്ക് പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ വളരെ കുറച്ചേ കാണാറുള്ളൂ, വൈകിയേ കാണാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങ് മാറുകയാണ്. എസ് എൻ സ്വാമി, കെ മധു ടീം, അപ്പച്ചൻ ടീം, ചെറിയ പരിപാടിയല്ല, എല്ലാ തിയേറ്ററുകളും ഗംഭീരമായിട്ടുള്ള പോസ്റ്ററുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായിട്ടാണ് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു രണ്ടും കൽപ്പിച്ചെന്നല്ല, ഇത് അവർ ഉറപ്പിച്ചു തന്നെയാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഒരു സൂപ്പർ ഹിറ്റ് അടിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് യാതൊരു ഹൈപ്പിന്റെ ആവശ്യമില്ല. കാരണം 35 വർഷമായിട്ട് നമ്മൾ കാണുന്ന സിനിമ, നമ്മളുടെ ഉള്ളിലുണ്ട് ഈ സിനിമ. പലപ്പോഴും പലരും പറയുന്ന പോലെ ഇത് പൊട്ടിപ്പോകുന്നുണ്ട്. പൊട്ടിപ്പോയാൽ പോലും ഈ സിനിമ അത്രത്തോളം ജനങ്ങൾ കാണും എന്നുള്ളതാണ്. ഈ സിനിമ പൊട്ടാനും ഒന്നും ചീറ്റാനും ഒന്നും പോകുന്നില്ല. ഇത് ഒരു ഹിറ്റ് അല്ലെങ്കിൽ വെബോ ഹിറ്റ് എന്നുള്ള, സൂപ്പർ ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കാം, 100-200 കോടിയിലൊക്കെ ഒന്നും ഈ സിനിമയെ ആരും കാണാൻ നിൽക്കണം. ഗംഭീരമാണെങ്കിൽ ഒരു പക്ഷേ എത്തും, പക്ഷേ അതല്ല ഈ സിനിമ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ സിനിമ ജനഹൃദയങ്ങളിൽ ആ റേഞ്ചിൽ കയറും, വലിയ സക്സസ് ആയിട്ട് തന്നെയായിരിക്കും ഈ സിനിമ ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയാനുള്ളത്. എന്താണേലും ഈ ഒരു ഗംഭീര പോസ്റ്റർ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേപ് മീഡിയാസ്.